എന്താ മുതാളി നാനൂറ്റമ്പത് ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് മൂന്ന് ദിവസത്തെ കൂലിയോ ആ അത് മതി നിനക്ക് കൂലി മുഴുവൻ തന്നാലേ നാളെ നീ ഒന്നും പണിക്ക് വരില്ല അതുകൊണ്ടാ ഇന്നിട്ട് ഓൾക്ക് റെഡ് ആക്കൂ അഞ്ഞൂറ് കൊടുത്തല്ലോ ഞങ്ങക്ക് എന്താ അവരോട് രാവിലെ വന്നാലേ വൈകുന്നേരം വരെ പണിയെടുക്കും നീയെ കൂടെ വന്നാലേ റെസ്റ്റ് റെസ്റ്റ് അല്ലേ വിട്ടോ 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 ആ ഗുണം പിടിക്കലേന്നൊരു കോലെത്തും ഈ കൊല്ലം ഒരൊറ്റ വായും കൊലക്കാതെ പോട്ടെ ഏ കീടാത ട കൈ കിട്ടിടിക്കടാടാ എടാ പിടിക്കടാ പിടിയടാ പിടിയടാ എന്നെ പിടിക്കാനല്ല ഞാൻ പറഞ്ഞത് മായിക്കുട്ടിയെ അവിലെ പോയി പിടിയവനെ മോയിക്കുട്ടിയെ ഇതിലെ പോയി പിടിയവന ഞങ്ങൾ പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം അന്നെ പറഞ്ഞു ആര് മുതലാളി മുതലാളിയോ ഓ മനസ്സിലായി മനസ്സിലായി മാത്തുകുട്ടി മുതലാളി എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത് നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുത് നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ മനസ്സിലായില്ല അതെ നിങ്ങളെ മുതലാളി എന്നോട് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പിടിച്ചേ ഓ ഏതായാലും ഒരു ഉപകാരം ചെയ്യും ഏഹ് ഇത് മുതലാളിക്ക് ഒന്ന് കൊടുക്കണം എന്നാ പിന്നെ നേരിട്ട് കൊടുത്താ പറയുന്നു നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ ഇത്രയും നേരം നിന്നെ ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ലെന്ന് ഓ എന്റെ ദൈവമേ അത് മുതലാളിയായിരുന്നോ ഞാൻ കരുതി വല്ല പിടിച്ച് പറിക്കാറുമായിരിക്കുന്നു നിങ്ങൾക്ക് അത്രയല്ലേ തോന്നിയിട്ടുള്ളൂ ഞങ്ങൾ കേളെ കാണുമോ കൊള്ളക്കാരനായിട്ടാ തോന്നല് ഓ അയാളുടെ ഒരു ഭാഗ്യം അപ്പം പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ട കൊടുക്ക് ആ അതെ ഒന്നവിടെ നിന്നേ പുസ്തകത്തിൻ്റെ കാശ് തരാതെങ്ങോട്ടാ കാശ് മുതല അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ എനിക്കാണെങ്കിൽ അർജൻ്റായി വീട്ടിലെത്തണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാൽ മതി ഞാനോ എത്ര വില രൂപ ഇന്റെ കയ്യിൽ ആകെ ഉള്ളൂ േ എന്റെ വാങ്ങി തരുമോ നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ ആരോടെങ്കിലും വാങ്ങി തരൂ മുതലാളിയോട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാലോ ഹലോ ചേട്ടാ ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വരൂ ഇയാൾക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കടം കൊടുക്കൂ ഉടനെ തിരിച്ചു തരും താങ്ക് യു കണ്ടോ വേറെ ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആര് കടം കടന്നരാനാ എന്നാൽ ഇത് ആദ്യം പറയണ്ടേ എന്നോട് ക്ഷമിച്ചു സഹോദര ഞാൻ ആളറിയാതെ മോശമായി പെരുമാറി പോയി എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഞാൻ ജനിക്കുന്നതിന്റെ പതിനാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചു പോയി അന്നു മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി ഇന്നും ആ പ്രക്രിയ അപങ്കൂലം തുടരുന്നു അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാ മതി പുസ്തകം ഞാൻ തരാം നിന്റെ മതി തൃപ്തിപ്പെട്ടു പക്ഷേ ഒരു കാര്യം നീ മുതലാളിയോട് അറുനൂറ്റി നാല്പത്തി അഞ്ച് വാങ്ങാം അപ്പം നിനക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്തു നല്ല മനുഷ്യൻ വെറുതെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്പ കിട്ടി ആ പരട്ട പുസ്തകാരെ പഠിച്ചോണ്ടാ വന്നിട്ടേ നീ ഇവിടെ മുതലാളിക്ക് എന്തിനാ മോനെ നമുക്ക് കാര്യം നടന്നാ പോരെ എന്ത് കാര്യം മുതലാളി ഒരു അറുന്നൂറ്റി നാപ്പത്തഞ്ഞൂറ് റുപ്യ മുതലാളി ബോധം കിടന്ന് കാഴ്ച കാണിച്ചരാ നീ കാര്യം തെളിച്ച് പറ അല്ലെങ്കിൽ നിന്റെ ചങ്ക്യാൻ കലക്കും ഇതിനല്ലേ മുതലാളി ഒരു തെരച്ചു എന്താ പ്രശ്നം നിങ്ങൾ ആരാ ഞാനോ അന്നെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടിട്ട് മുതലാളി 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 എന്തൊരു ഉറക്കാതെ എണീക്ക് മുലാളി പൊന്തനെ മുതലാളി അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു മുതലാൾ ഇന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത് ഇതാ ഒരറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഏ ഏ ആരാ ഇവിടെ ഒരു ജുബയും ഉണ്ട് ഉണക്കാനിട്ടത് ആരുമില്ലെങ്കി എനിക്കെടുക്കാം രാത്രി ഉറങ്ങുമ്പോൾ ഇടാം ഇനി പുസ്തകം ആളെ വിട്ടാൽ മതി നേരിട്ട് വരണ്ട